പാചകവാതക സിലിണ്ടറുകൾ യഥാർത്ഥ ഉടമകൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങിയതോടെ ഗ്യാസ് ഏജൻസികളിൽ ഉപഭോക്താക്കളുടെ വലിയ തിരക്ക്. മസ്റ്ററിംഗ് നടത്തേണ്ട അവസാന തീയതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഉപഭോക്താക്കളുടെ വൻ തിരക്കാണ് ഗ്യാസ് ഏജൻസി ഓഫീസുകളിൽ അനുഭവപ്പെടുന്നത്. എല്ലാ എൽ പി ജി കണക്ഷൻ ഉടമകളും ആധാർ എൽ പി ജി കണക്ഷനുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങിയതോടെ ഉപഭോക്താക്കളുടെ വൻ തിരക്കാണ് ഗ്യാസ് ഏജൻസികളിൽ അനുഭവപ്പെടുന്നത്. നേരത്തെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിലുള്ളവർക്ക് മാത്രമേ മസ്റ്ററിംഗ് നിർബന്ധമുള്ളൂ എന്നായിരുന്നു വിവരം. ഇപ്പോൾ എല്ലാ കണക്ഷൻ ഉടമകൾക്കും മസ്റ്ററിംഗ് നിർബന്ധമാണെന്നാണ് റിപ്പോർട്ട്. മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള അവസാന തീയതി കേന്ദ്ര സർക്കാർ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. അവസാന തീയതി അടുത്ത ദിവസം തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചേക്കും. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സിലിണ്ടർ ബുക്ക് ചെയ്യാനാവില്ലെന്ന നിബന്ധന വന്നേക്കുമെന്ന ആശങ്കയിലാണ് ഉപഭോക്താക്കൾ. ഇതുകാരണമാണ് ഏജൻസികളിൽ ഉപഭോക്താക്കളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ ലഭ്യമാക്കുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനുമാണ് ആധാർ കാർഡുകൾ എൽ പി ജി കണക്ഷനുമായി ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. നടപടി തുടങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉപഭോക്താക്കൾ മസ്റ്ററിംഗ് ചെയ്യാൻ മടിച്ചിരുന്നു. ഇക്കാര്യത്തിൽ നിബന്ധനകൾ കൂടുതൽ കർക്കശമാക്കിയേക്കുമെന്ന സാഹചര്യത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് എത്തുന്ന ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചു. പെരിന്തൽമണ്ണ ക്രിസ്റ്റൽ ഭാരത് ഗ്യാസ് ഏജൻസിയിൽ 45,000 ഉപഭോക്താക്കളാണുള്ളത്. 2 ദിവസങ്ങളായി 3,000 ഉപഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കി. വിതരണ കമ്പനികളുടെ ഓഫീസുകളിൽ എത്താതെ ഓൺലൈനായും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാം. കണക്ഷൻ ഉടമയ്ക്ക് നേരിട്ട് ഹാജരാകാൻ കഴിയാതെ വന്നാൽ അതേ റേഷൻ കാർഡിലുൾപ്പെട്ട മറ്റൊരാൾക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ലഭിക്കും. ഇതിനായി ഉടമയുടെ പേരിലുള്ള കണക്ഷൻ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റണം. കിടപ്പ് രോഗികൾക്കും സമാന സാഹചര്യമുള്ളവർക്കുമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.